അടുത്തായിട്ട് നമ്മൾ എടുക്കാൻ പോകുന്നത് പ്രൊഡക്റ്റ് പർച്ചേസ് ആൻഡ് സെയിൽസ് അതായത് ഒരു ഇൻവോയ്സ് മോഡായിട്ട് എങ്ങനെയാണ് നമ്മൾ പർച്ചേസും സെയിലും ചെയ്യുക എന്നുള്ളതാണ് പറയാൻ പോകുന്നത് അതായത് ഓരോ പ്രൊഡക്റ്റുകളുടെ പേര് നമ്മൾ പർച്ചേസ് ചെയ്യുന്ന ഐറ്റംസുകൾ അതേപോലെ തന്നെ സെയിൽ ചെയ്യുന്ന ഐറ്റംസ് അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ ഓരോ പ്രൊഡക്റ്റുകളുടെ പേര് കൊടുത്തിട്ടാണ് നമ്മൾ ഇനി പർച്ചേസ് ചെയ്യാൻ പോകേണ്ടത് അല്ലെങ്കിൽ സെയിൽ ചെയ്യുന്നത് നമ്മൾ പ്രൊഡക്റ്റുകളുടെ പേര് കൊടുത്തിട്ടാണ് നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ ഇൻവോയ്സ് മോഡല്ലായിരുന്നു നമ്മൾ ഇതുവരെ പഠിച്ചതൊക്കെ വൗച്ചർ മോഡായിട്ടാണ് പർച്ചേസും സെയിലും ചെയ്യാൻ പഠിച്ചത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്യുമ്പോൾ അക്കൗണ്ടുകളുടെ പേര് മാത്രം നമുക്ക് കൊടുത്താൽ മതിയായിരുന്നു ഇപ്പോൾ പർച്ചേസ്ഡ് ഗുഡ്സ് ബൈ ക്യാഷ് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു ക്യാഷ് അതുപോലെ സോൾഡ് ഗുഡ്സ് ബൈ ക്യാഷ് ക്യാഷ് അക്കൗണ്ട് ഡെപ്റ്റർ ടു സെയിൽസ് അല്ലെങ്കിൽ പർച്ചേസ്ഡ് ഗുഡ്സ് ഫ്രം മുഹമ്മദ് പർച്ചേസ് അക്കൗണ്ട് ഡെപ്റ്റർ ടു മുഹമ്മദ് ഇങ്ങനെയൊക്കെ ഡെബിറ്റും ക്രെഡിറ്റും കൊടുത്തിട്ട് അക്കൗണ്ട് ഇൻവോ അക്കൗണ്ട് പർച്ചേസ് അക്കൗണ്ട് മെത്തേഡിലായിരുന്നു നമ്മൾ ചെയ്തിരുന്നത് അപ്പോൾ ഇനി അക്കൗണ്ട് അല്ല നമുക്ക് ഇൻവോയ്സ് മോഡായിട്ടാണ് നമുക്ക് പർച്ചേസും സെയിലും ചെയ്യാനുള്ളത് അപ്പോൾ എങ്ങനെയാണ് പിന്നെ ഇൻവോയ്സ് മോഡായിട്ട് നമ്മൾ പർച്ചേസും സെയിലും ചെയ്യുക എന്നുള്ളതാണ് ഇനി പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് കൊടുക്കുമ്പോൾ ഓരോ ഐറ്റംസ് അതിൻ്റെ പേര് അതിൻ്റെ റേറ്റ് ക്വാണ്ടിറ്റി ഇവകെ കാര്യങ്ങൾ കൊടുക്കേണ്ടി വരും പിന്നെ അതേപോലെ അധികം വല്ല ഡിസ്കൗണ്ട് ഇൻവോയ്സ് മോ വല്ല ഡിസ്കൗണ്ടോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് കൊടുക്കേണ്ടി വരും അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പ്രൊഡക്റ്റ് പർച്ചേസും സെയിലും ചെയ്യുന്നത് അപ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് പിന്നെ ഗേറ്റ് വേ ഓഫ് ടാലിയിലുള്ള ട്രാൻസാക്ഷൻ ട്രാൻസാക്ഷനുകളിന് തൊട്ട് താഴെ കാണിക്കുന്നു കാണിക്കുന്നുണ്ടാവും അക്കൗണ്ടിങ് വൗച്ചേഴ്സ് അക്കൗണ്ടിങ് വൗച്ചേഴ്സിൽ വരിക അക്കൗണ്ടിങ് വൗച്ചേഴ്സ് വരുമ്പോൾ നമുക്ക് എഫ് നയൻ പിന്നെ വന്നിട്ടുണ്ട് അതായത് പർച്ചേസ് വന്നിട്ടുണ്ട് പർച്ചേസിൻ്റെ ഷോർട്ട് ഇനി വേറെ എന്തെങ്കിലും വൗച്ചറാണ് വന്ന് കിടക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ നേരെ എഫ് നയൻ അടിക്കുന്ന പർച്ചേസിൻ്റെ ഷോർട്ട് കട്ട് എന്നുള്ള നമ്മൾ ഓൾറെഡി പഠിച്ചു കഴിഞ്ഞാണ് നേരത്തെ നമ്മൾ പഠിച്ചിരുന്നു അപ്പോൾ പർച്ചേസ് നമ്മൾ എടുക്കുകയാണ് പർച്ചേസ് എടുത്തു കഴിഞ്ഞു ഇനി സപ്ലയർ ഇൻവോയ്സ് നമ്പർ എന്നുള്ളതാണ് പർച്ചേ പർച്ചേസ് ഇൻവോയ്സിൽ ആദ്യം കാണിക്കേണ്ട സപ്ലയർ ഇൻവോയ്സ് നമ്പർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ ഈ ഐറ്റംസ് വാങ്ങുന്നത് അയാളായിരിക്കും നമുക്ക് ബില്ല് തരുന്നത് അപ്പോൾ അയാൾ നൽകുന്ന ബിൽ നമ്പറാണ് ഇവിടെ കൊടുക്കുന്നത് ഇപ്പം ഞാനിവിടെ പന്ത്രണ്ട് പന്ത്രണ്ട് പതിനഞ്ച് തൽക്കാലം ഒരു ബിൽ നമ്പർ ഇട്ട് കൊടുത്തു എത്രയാണോ നമുക്ക് ആ ബിൽ നമ്പർ എന്നുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക ഇനി എൻ്റർ ചെയ്ത് വരുമ്പോൾ ഇവിടെ പാർട്ടീസ് അക്കൗണ്ട് നെയ്മോ എന്നുള്ള നമ്മൾ ആരുടെ കയ്യിൽ നിന്നാണോ പർച്ചേസ് ചെയ്യുന്നത് അയാളുടെ പേരാണ് ക്രിയേറ്റ് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ആണെങ്കിൽ മാത്രമേ ഇവിടെ ആളെ പേര് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ ക്യാഷ് പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ ആളെ പേര് നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല അങ്ങനെയാണെങ്കിൽ ഇവിടെ ക്യാഷ് ഇത് ഈ സൈഡിൽ കാണിക്കുന്ന ഈ ക്യാഷിൻ്റെ ലെഡിജർ അവിടെ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ക്യാഷ് പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ അതെല്ലാം നമ്മൾ ക്രെഡിറ്റ് പർച്ചേസ് ആണെന്നുണ്ടെങ്കിൽ നമ്മൾ ആളുടെ പേര് കൊടുക്കണം ആളുടെ പേര് ഓൾറെഡി നമുക്കിവിടെ ലിസ്റ്റിലുണ്ടെങ്കിൽ സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി ഇല്ലാത്തെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക ഓൾട്ടർ സി അടിക്കുക ഓൾട്ടർ സി അടിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക ക്രിയേറ്റ് ചെയ്യാം അപ്പോൾ ഞാൻ ഇവിടെ കൊടുക്കണേ കേരള ട്രേഡേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്തു ഒരു കമ്പനീനെ ക്രിയേറ്റ് ചെയ്തു അതായത് ഒരു സൺറിയുടെ ആയിട്ട് ക്രിയേറ്റ് ചെയ്യുകയാണ് അണ്ടർ എന്തായാലും സൺഡ്രി ക്രെഡിറ്ററാണല്ലോ വരിക പർച്ചേസ് ചെയ്യുമ്പോൾ അങ്ങോട്ട് ക്യാഷ് നമ്മൾ അങ്ങോട്ട് പിന്നീട് കൊടുക്കാനാണ് അപ്പോൾ നമ്മൾ കടത്തിന് കേരള ട്രേഡേഴ്സിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങുമ്പോൾ അയാൾ നമ്മുടെ ക്രെഡിറ്റർ ആണ് അയാൾക്ക് നമ്മൾ ഇനി അങ്ങോട്ട് ക്യാഷ് കൊടുക്കാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട് മെയിൻറ്റെയിൻ ഇൻ ബിൽ ബൈ ബില്ല് എന്ന് പറയുന്ന ഓപ്ഷൻ എപ്പോഴും ആയിട്ട് കൊടുക്കണം അത് എസ് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ന്യൂ റെഫറൻസ് എഗയിൻസ്റ്റ് എന്ന് പറഞ്ഞ ആ ഒരു സംഭവങ്ങൾ അവിടെ കാണിക്കില്ല അപ്പോൾ അത് നിർബന്ധമായിട്ടും കൊടുക്കുക അപ്പോൾ നമുക്ക് ഓരോ ബില്ലിൻ്റെ ഡീറ്റെയിൽസിനെ കാണിക്കാൻ പറ്റുള്ളൂ ശേഷം എൻ്റർ ചെയ്യുക എൻറ്റർ ചെയ്ത ശേഷം ഇനി നമ്മൾ കൊടുക്കേണ്ടത് പർച്ചേസ് ലെഡ്ജർ എന്ന് കാണും ഇനി അടുത്തായിട്ട് കാണേണ്ടത് ഇവിടെ നമ്മൾ തീർച്ചയായിട്ടും കൊടുക്കണം പർച്ചേസ് എന്ന് ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യണം അപ്പോൾ ഇവിടെ ഓൾ ഓൾറെഡി ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പേസ് അടിച്ച് നോക്കുക ഇല്ലെങ്കിൽ നമ്മൾ ഓൾട്ട് സി അടിച്ചിട്ട് ക്രിയേറ്റ് ചെയ്യാം പർച്ചേസ് എന്ന് പറഞ്ഞൊരു അക്കൗണ്ടിനെ ക്രിയേറ്റ് ചെയ്യണം പർച്ചേസിൻ്റെ അണ്ടർ പർച്ചേസ് അക്കൗണ്ട് ആണ് കൊടുക്കുക അപ്പോൾ എന്തിനാണ് ഈ പർച്ചേസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മളിവിടെ നമ്മൾ പർച്ചേസ് ചെയ്തത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഈ ഒരു ഇൻവോയ്സ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ ടോട്ടൽ എമൗണ്ട് ആ ടോട്ടൽ എമൗണ്ട് സ്റ്റോർ ചെയ്യുന്നത് നമ്മളിവിടെ കൊടുത്ത ഈ പർച്ചേസ് ആണ് സ്റ്റോർ ചെയ്യാം ഓക്കെ അതിലെത്ര നമ്മൾ ഇതാണ്ട് പേയ്മെൻറ്റ് ഉണ്ടാവുക ഈ കേരള ട്രേഡേഴ്സിലും കാണാൻ പറ്റുക അപ്പോൾ നമ്മൾ ഇനി നോക്കി കഴിഞ്ഞാൽ പർച്ചേസ് എന്നുള്ളത് നമുക്കൊരു അക്കൗണ്ട് വേണമല്ലോ അപ്പോൾ ആ അക്കൗണ്ടിൽ സെലക്ട് ചെയ്ത് നമ്മൾ എത്ര രൂപയ്ക്ക് പർച്ചേസ് ചെയ്തു എന്നുള്ളത് അറിയണം എന്നുണ്ടെങ്കിൽ അത് ഈ ലെഡ്ജറിലാണ് നമ്മൾ സെലക്ട് ചെയ്ത് നോക്കേണ്ടത് അപ്പോൾ അതിന് കൊടുക്കുന്ന ഒരു അക്കൗണ്ടാണ് പർച്ചേസ് ലെഡ്ജർ ഈ പർച്ചേസ് എന്ന് പറയുന്നത് ഇനി നെയിം ഓഫ് ഐറ്റം എന്നുള്ള അവിടുത്തെ നമ്മൾ ഐറ്റത്തിൻ്റെ പേര് കൊടുക്കുക ഓൾറെഡി ഇവിടെ ഉണ്ടെങ്കിൽ സ്പേസ് അടിക്കുക അപ്പോൾ സ്പേസ് അടിച്ചപ്പോൾ അടുത്തിൽ ലിസ്റ്റിലൊന്നും ഇല്ലാത്ത നമ്മൾ പുതിയൊരു ഐറ്റത്തിനെ കൊടുക്കാൻ പോകണം ഓൾട്ട് സി അടിച്ചു ലെക്സ് എന്ന് പറഞ്ഞൊരു പുതിയ പ്രൊഡക്റ്റിന് ഞാൻ കൊടുക്കുകയാണ് എൻറ്റർ ചെയ്യുന്നു എൻറ്റർ ചെയ്യുക പിന്നെ എൻഡറോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിൽ എൻറ്റർ ചെയ്യാം യൂണിറ്റ് എന്നുള്ളിടത്തുന്ന ഓൾട്ട് സി അടിച്ചിട്ട് ഞാൻ നോസ് കൊടുത്തു നമ്മൾ സാധാരണ ഒക്കെ കൊടുക്കാൻ പഠിച്ചിട്ടുണ്ട് നോസ് ഇനി അടുത്തതായിട്ട് ഓൾട്ടർനേറ്റീവ് കൊണ്ട് ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കാം ഇല്ലെങ്കിൽ കൊടുക്കണ്ട നേരെ എൻറ്റർ ചെയ്യാം സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്ന് പറയുന്ന ഓപ്ഷനാണ് അടുത്തായിട്ട് ചോദിക്കുന്നത് നമ്മൾ നേരത്തെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാണ് സ്റ്റോക്ക് ക്രിയേറ്റ് ചെയ്തപ്പോൾ അത് എന്തിനുള്ളതാണ് പർച്ചേസ് റേറ്റും സെയിൽസ് റേറ്റും സെറ്റ് ചെയ്യാനുള്ളതാണ് അങ്ങനെ സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് നമ്മൾ എസ് കൊടുത്തു അവിടെ സ്റ്റാൻഡേർഡ് കോസ്റ്റ് ഞാൻ കൊടുക്കണം പർച്ചേസ് റേറ്റ് സെല്ലിംഗ് പ്രൈസ് ഇപ്പം നമുക്ക് ആവശ്യമില്ല കാരണം ഇപ്പം നമ്മൾ സെയിൽ അല്ല ചെയ്യേണ്ടത് പർച്ചേസ് ആണ് അപ്പോൾ സെല്ലിംഗ് പ്രൈസ് ആവശ്യമില്ല ഇപ്പം നമ്മൾ ഇട്ട് കൊടുക്കണില്ല ഇനി കൊടുക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമൊന്നുമില്ല നമ്മൾ ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ തന്നെ നമ്മൾ ഇതിൻ്റെ സെയിസ് പ്രൈസ് അപ്പോൾ തന്നെ നമ്മൾ കണക്കാക്കുന്നില്ലല്ലോ അപ്പോൾ എന്തായാലും നേരെ എൻ്റർ ചെയ്യുക എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഇവിടെ നമുക്ക് ആവശ്യം ക്വാണ്ടിറ്റി എന്നുള്ള ക്വാണ്ടിറ്റി നമ്മൾ ഹൺഡ്രഡ് കൊടുത്തു ഹൺഡ്രഡ് കൊടുത്തിട്ട് എൻറ്റർ ചെയ്യുന്നു ഇനി അടുത്ത ഐറ്റം കൊടുക്കുക അടുത്ത ഐറ്റം കോൾഗേറ്റ് എന്ന് പറയുന്ന ഒരു ഐറ്റത്തിന് ഞാൻ കൊടുത്തു കോൾഗേറ്റ് അറിഞ്ഞ ഐറ്റം കൊടുക്കുമ്പോൾ അണ്ടർ ഒക്കെ കൊടുക്കുക ഇല്ലെങ്കിൽ അപ്പോൾ അതൊന്നും അതിൻ്റെ ചെയ്യണമെങ്കിൽ അത്രയും ഇമ്പോർട്ടൻ്റ് അല്ലാത്തതുകൊണ്ട് സെറ്റ് സ്റ്റാൻഡേർഡ് റേറ്റ് എന്നുള്ള നമ്മൾ ഇസ് കൊടുക്കുന്നു പന്ത്രണ്ട് ഞാൻ പർച്ചേസ് റേറ്റ് പന്ത്രണ്ട് എടുത്തു സെല്ലും പ്രൈസ് കൊടുക്കണില്ല നേരെ എൻറ്റർ ചെയ്യാം ഇനി ഞാൻ ക്വാണ്ടിറ്റി ഇവിടെ ഇട്ട് കൊടുക്കുന്നത് ഇരുന്നൂറ് എന്ന് പറഞ്ഞ് കൊടുത്തു എൻറ്റർ ചെയ്യുന്നു എൻട്രി ചെയ്യുമ്പോൾ നമുക്ക് പിന്നെ പന്ത്രണ്ട് ഗുണം ഇരുന്നൂറ് നമുക്ക് രണ്ടേ നാന്നൂറ് ഇപ്പം നമ്മൾ ടോട്ടലി മൂവായിരത്തി നാനൂറ് രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇനിയും ഐറ്റംസ് ഉണ്ടെങ്കിൽ ഇനിയും കൊടുക്കുക ഞാൻ ഇപ്പോൾ ഇനി തൽക്കാലം കൊടുക്കണം ഞാൻ എൻ്റർ ചെയ്തിട്ട് താഴോട്ട് വരികയാണ് ഒരു പക്ഷേ ഈ പർച്ചേസ് ചെയ്യുമ്പോൾ നമുക്ക് നമുക്കിതിൻ്റെ കൂടെ ഡിസ്കൗണ്ട് ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ ഏത് ഡിസ്കൗണ്ട് വരിക പർച്ചേസിൻ്റെ കൂടെ ഡിസ്കൗണ്ട് റിസീവഡ് ആയിരിക്കുമോ അലൗഡ് ആയിരിക്കോ ഡിസ്കൗണ്ട് റിസീവഡ് ആയിരിക്കും കാരണം നമുക്ക് ഇങ്ങോട്ട് ഡിസ്കൗണ്ട് കിട്ടണം അപ്പോൾ നമ്മളിവിടെ കാണിക്കേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിന്നെ ഡിസ്കൗണ്ട് ആയിട്ട് കാണിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ചോദിച്ച് കഴിഞ്ഞാൽ ഓൾട്ട് സി അടിക്കവിടെ ഓൾട്ട് സി അടിച്ചിട്ട് ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊടുക്കാം ഡിസ്കൗണ്ട് റിസീവ്ഡ് ഡിസ്കൗണ്ട് റിസീവ്ഡ് എന്ന് പറഞ്ഞ് കൊടുത്തു അണ്ടർ വരെ ഇൻഡയറക്റ്റ് ഇങ്കാണ് ഇൻഡയറക്റ്റ് ഇൻകം കൊടുത്തു ഇൻഡയറക്റ്റ് ഇൻകം കൊടുത്ത് നേരെ എൻ്റർ ചെയ്യുന്നു എൻറ്റർ ചെയ്യുമ്പോൾ ഇനി അടുത്തായിട്ട് നമുക്ക് ഡിസ്കൗണ്ട് കൊടുക്കണം ഡിസ്കൗണ്ട് ഒരു പക്ഷേ പെർസെൻറ്റേജ് ആയിട്ടാണ് തന്നിട്ടുള്ളതെന്നുണ്ടെങ്കിൽ റേറ്റ് എന്നുള്ള അടുത്താണ് നമ്മൾ കൊടുക്കുക ഇതാ ഇവിടെയാണ് നമ്മൾ പേർസെൻറ്റേജ് ആണെങ്കിൽ കൊടുക്കേണ്ടത് അതല്ല എമൗണ്ട് ആയിട്ടാണ് ഡിസ്കൗണ്ട് തന്നിട്ടുള്ളത് ഇപ്പോൾ ഇരുന്നൂറ് ഇരുന്നൂറ്റി അൻപത് ഇങ്ങനൊക്കെ എമൗണ്ടുകളായിട്ടാണ് ഡിസ്കൗണ്ട് തന്നിട്ടുള്ള ഇവിടെയാണ് നമ്മൾ കൊടുക്കേണ്ടത് പിന്നെ പേഴ്സൻറ്റേജ് ആയിക്കോട്ടെ പേഴ്സൻറ്റേജ് ആണെങ്കിൽ എങ്ങനെ വരിക അപ്പോൾ ഞാനിവിടെ കൊടുക്കണേ ഈ മൂവായിരത്തി നാനൂറിൻ്റെ അഞ്ച് ശതമാനം നമുക്ക് ഇവിടെ ഡിസ്കൗണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടത് ഡിസ്കൗണ്ടിനെത്ര ഇവിടെ ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഈ മൂവായിരത്തി നാനൂറാണ് ഇവിടെ ടോട്ടൽ എമൗണ്ട് ഇവിടെയും കാണിക്കുന്നത് അപ്പോൾ ഡിസ്കൗണ്ട് നമ്മളിവിടെ കൂടി ഇവിടെ താഴെ ഈ എമൗണ്ട് മൈനസ് ആവണം അപ്പോഴേ ഡിസ്കൗണ്ട് ഉണ്ടാകുന്നതുകൊണ്ട് കാര്യമുള്ളൂ അപ്പോൾ നമ്മൾ ഡിസ്കൗണ്ട് ഇവിടെ കൊടുക്കാൻ പോകുന്നത് ഫൈവ് പെർസെൻറ്റേജ് ആയിക്കോട്ടെ അപ്പോൾ അഞ്ചാണെങ്കിൽ അഞ്ച് ശതമാനമാണെങ്കിൽ അഞ്ചെന്ന് പറഞ്ഞിട്ട് കൊടുക്കുക എൻ്റെ ചെയ്യുമ്പോൾ തന്നെ അഞ്ച് ശതമാനം വന്നു അഞ്ച് ശതമാനം എന്ന് പറഞ്ഞാൽ നൂറ്റി എഴുപതാണ് അപ്പോൾ മൂവായിരത്തി നാനൂറിൻ്റെ അഞ്ച് ശതമാനം നൂറ്റി എഴുപത് അപ്പോൾ മൂവായിരത്തി നാനൂറിൽ നിന്ന് നൂറ്റെഴുപത് മൈനസ് ചെയ്താൽ എത്രയാണോ ആ എമൗണ്ട് ആണ് ഇവിടെ വരേണ്ടത് പക്ഷേ ഇവിടെ നമുക്ക് വന്നത് മൂവായിരത്തി അഞ്ഞൂറ്റി എഴുപതാണ് വന്നത് നമുക്ക് നൂറ്റി എഴുപത് കുറഞ്ഞ് കഴിഞ്ഞാൽ ഈ എമൗണ്ട് അല്ല വരിക അപ്പോൾ നമുക്കത് മാറി തെറ്റിയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇത് തെറ്റാണ് ഈ ആൻസർ തെറ്റാണ് അപ്പോൾ നമുക്ക് കാരണം എന്താ ഡിസ്കൗണ്ട് മൈനസ് ആയില്ല എന്നുള്ള ഒറ്റ കാരണം ഡിസ്കൗണ്ട് നമ്മൾ എന്ത് ചെയ്യണം മൈനസ് ഇട്ട് കണ്ട് കൊടുക്കുക മൈനസ് ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ എമൗണ്ട് മുതൽ വന്ന ഡിസ്കൗണ്ട് നമുക്ക് മൈനസ് വരുമ്പോൾ കണ്ടാൽ വേണ്ട മൂവായിരത്തി ഇരുന്നൂറ്റി മുപ്പത് നൂറ്റി എഴുപത് കുറഞ്ഞു ഉണ്ടോ ഇനി അതേസമയം ഇതിപ്പോൾ നമുക്ക് പേഴ്സൻറ്റേജ് അടിസ്ഥാനത്തിലാണെങ്കിൽ ഇനി പേഴ്സൻറ്റേജ് അല്ല എമൗണ്ട് ആണെങ്കിൽ ഇങ്ങനെ വരിക അപ്പോൾ മ ഇരുന്നൂറാണെന്നുണ്ടെങ്കിൽ മൈനസ് ഇരുന്നൂറ് ഇട്ട് കൊടുത്താൽ മതി നേരെ എൻറ്റർ ചെയ്യാം ഇപ്പോൾ എമൗണ്ട് ആണെങ്കിൽ നമ്മളിവിടെ വേണ്ട മൂവായിരത്തി നാനൂറിൽ നിന്ന് ഇരുന്നൂറ് കുറഞ്ഞപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ് അപ്പോൾ അതാണ് അപ്പോൾ ഡിസ്കൗണ്ട് കൊടുക്കുമ്പോൾ സെയിസിൻ്റെ സോറി പർച്ചേസിൻ്റെ കൂടെ നമുക്ക് ഡിസ്കൗണ്ട് ഉണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ടിനെ നമ്മൾ ടോട്ടൽ എമൗണ്ട് ആയിട്ട് ഡിസ്കൗണ്ടിനെ കാണിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായിട്ട് കൊടുക്കണം മൈനസ് ഇട്ട് കൊടുത്തിട്ട് മൈനസ് ഇട്ട ശേഷം വേണേൽ എമൗണ്ട് കൊടുക്കാൻ ശേഷം ചെയ്യുന്നു എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ കണ്ട നേരത്തെ നമ്മൾ ചെയ്യുന്ന പോലെ തന്നെയാണ് നമുക്ക് ന്യൂ റെഫറൻസ് അഗെയിൻസ്റ്റ് അഡ്വാൻസ് ഓൺ അക്കൗണ്ട് ഇങ്ങനെയൊക്കെയുള്ള ഓപ്ഷൻസ് വരും നമുക്ക് എന്തായാലും ഗുഡ്സ് പർച്ചേസ് ചെയ്യുമ്പോൾ ന്യൂ റെഫറൻസ് ആണ് ഈ ഇപ്പോൾ നമുക്ക് ആയിരത്തിന്നാ എത്ര പന്ത്രണ്ട് പന്ത്രണ്ട് എന്ന് പറഞ്ഞാൽ ഈ ബിൽ നമ്പറിൽ നമുക്ക് കൊടുക്കാനുള്ളത് പിന്നെ മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് മൂവായിരത്തി നാനൂറിൻ്റെ പർച്ചേസ് നടന്ന് ഡിസ്കൗണ്ട് കഴിച്ച ശേഷം നമുക്കിതാണെങ്കിൽ അവരുമായിട്ടുള്ള നമുക്കുള്ള ക്രെഡിറ്റ് ക്രെഡിറ്റേഴ്സിനുള്ള കടമെന്ന് പറയേണ്ടത് എൻറ്റർ ചെയ്യാം എൻ്റർ ചെയ്ത ശേഷം സേവ് ചെയ്യാം അപ്പോൾ ആ ബില്ലിൽ നമ്മുടെ ഈ പർച്ചേസ് കയറി കഴിഞ്ഞു ഇനി നമുക്ക് വേണമെങ്കിൽ അവരുടെ ഇതൊന്നെടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം പ്രോഫിറ്റ് ലോസ് അക്കൗണ്ട് എടുത്ത് ചെക്ക് ചെയ്യാം ഓൾട്ട് ഫണ്ട് അടിക്കാം ഓൾട്ട് ഫണ്ട് അടിക്കുമ്പോൾ നമുക്ക് പർച്ചേസ് മൂവായിരത്തി നാനൂറോടെ കാണാൻ പറ്റുന്നുണ്ട് അതേപോലെ തന്നെയാണ് പിന്നെ ഡിസ്കൗണ്ട് ഇൻകം ദ ഇൻകം സൈഡിൽ ഡിസ്കൗണ്ടും കാണിക്കുന്നുണ്ട് സ്റ്റോക്ക് ഇവിടെ കാണുന്നു സ്റ്റോക്കിൻ്റെ ഡീറ്റെയിൽസ് കാണണം എന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് സമ്മറിയിൽ വരിക സ്റ്റോക്ക് സമ്മറിയിൽ വന്നു കഴിഞ്ഞാൽ കോൾഗേറ്റ് ഇരുന്നൂറിനുണ്ട് ലെക്സ് നൂറിന് ഉണ്ട് നമ്മളെ കയ്യിലും നമ്മൾ കറക്റ്റായിട്ട് വാങ്ങിയ ഐറ്റംസ് ഇവിടെ ഉണ്ട് ഇനി നമ്മൾ അടുത്തായിട്ട് ചെയ്യാൻ പോകേണ്ടത് സെയിലാണ് സെയിൽ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കണം ഈ സ്റ്റോക്ക് നമ്മളെ കയ്യിൽ നിന്ന് കുറയണം കാരണം സ്റ്റോക്ക് നമ്മളെ കയ്യിൽ നിന്ന് പോവുകയാണ് സെയിൽ എന്ന് പറയുമ്പോൾ അപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ സ്റ്റോക്ക് കുറയണം അപ്പോൾ ഞാൻ നമുക്ക് ഒരു സെയിൽ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് നോക്കാം അക്കൗണ്ടിംഗ് വൗച്ചേഴ്സ് തന്നെ ഉണ്ടാവും പിന്നെ നേരെ എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ സെയിലിൻ്റെ ഷോർട്ട് കട്ട് നമുക്കറിയാം എഫ് ആണ് എഫ് ഐറ്റ് അടിക്കുക ഫംഗ്ഷൻ കി എഫ് ആണ് അപ്പോൾ എഫ് ഐറ്റ് ഞാൻ അടിക്കാൻ പോകുന്നത് എഫ് ഐറ്റ് അടിക്കുമ്പോൾ പിന്നെ നമുക്കവിടെ സെയിൽ വരും സെയിൽ വന്നു കഴിഞ്ഞു അവിടെ റെഫറൻസ് നമ്പർ എന്നുള്ളിടത്ത് നമ്മൾ എന്ത് ചെയ്യുക ബിൽ നമ്പർ കിട്ടുകൊടുക്കുക ഈ ബിൽ നമ്പർ എന്ന് പറഞ്ഞാൽ കസ്റ്റമറിൻ്റെ ബിൽ നമ്പറാണ് നമ്മൾ കസ്റ്റമറിനാണ് എന്ത് കൊടുക്കുന്നത് ഈ സാധനങ്ങൾ സെയിൽ ചെയ്യുന്നത് അപ്പോൾ സെയിൽ ചെയ്യുമ്പോൾ കസ്റ്റമറിലേക്ക് നമ്മൾ കൊടുക്കുന്ന ബില്ലാണ് ഇവിടെ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ കൊടുത്തു ഇവിടെ ബില്ല് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ക്യാഷ് സെയിൽസ് ആണെങ്കിൽ ക്യാഷ് ഇവിടെ സെലക്ട് ചെയ്യാം അതല്ല ആളാണെങ്കിൽ അതായത് ക്രെഡിറ്റ് സെയിൽസ് ആണ് നടക്കുന്നുണ്ടെങ്കിൽ ഓൾട്ട് അടിച്ചിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോകണം ഒരാൾ കൊടുക്കാൻ പോകണം ഞാൻ കൊടുക്കുന്നത് ഇംബെക്സ് എന്ന് പറഞ്ഞൊരു കമ്പനിക്കാണ് നമ്മൾ സെയിൽ ചെയ്യേണ്ടതെന്ന് കരുതുക അണ്ടർ സൺഡ്രി ഡെപ്റ്റേഴ്സ് ആണ് കൊടുക്കുക സൺഡ്രി ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തു എൻറ്റർ ചെയ്യുന്നു അങ്ങനെ കൊടുക്കുക കാരണം നമ്മൾ സെയിൽ ചെയ്യുമ്പോൾ സൺഡ്രി ഡെപ്റ്റർ ആണ് പിന്നുള്ളത് നമുക്കുള്ളത് സെയിൽസിലിട്ട് ചേർന്ന് അടുത്ത് നമ്മൾ നേരത്തെ നമ്മൾ പർച്ചേസ് ആണ് ഇവിടെ കൊടുത്തത് പർച്ചേസ് ചെയ്തപ്പോൾ അങ്ങനെയാണെങ്കിൽ സെയിൽസ് ആണ് ഇവിടെ കൊടുക്കേണ്ടത് അണ്ടർ സെയിൽസ് അക്കൗണ്ട് അപ്പോൾ ഇത്രയും നിങ്ങൾ ശ്രദ്ധിക്കുക സെയിൽ ചെയ്യുമ്പോൾ ആൾ പേര് കൊടുക്കുമ്പോൾ അണ്ടർ സൺഡ്രി ഡെപ്റ്ററാണ് ഇവിടെ നമ്മൾ കൊടുക്കേണ്ടത് സെയിൽസ് ആണ് ഇനി നെയിം ഓഫ് ഐറ്റം എന്നുള്ള ഐറ്റംസ് കൊടുക്കാം ഐറ്റംസ് നമ്മൾ കൊടുക്കേണ്ടത് കോൾഗേറ്റ് എന്ന് പറഞ്ഞ ഐറ്റം ഞാൻ കൊടുക്കുന്നു ഇരുന്നൂറിനാണ് നമ്മളെ കയ്യിൽ ഓൾറെഡി ഉള്ളതല്ലേ അവിടെ ഐറ്റംസ് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യം കൂടിയുണ്ട് സെയിൽ ചെയ്യുമ്പോൾ നമ്മൾ സി അടിച്ച് ക്രിയേറ്റ് ചെയ്യരുത് ഒരു ഐറ്റത്തിനെ ക്രിയേറ്റ് ചെയ്യാനാണ് നമ്മൾ സി അടിക്കുന്നത് സെയിൽ ചെയ്യുന്ന ഐറ്റംസ് എന്ന് പറഞ്ഞാൽ നമ്മളെ കയ്യിൽ ഓൾറെഡി ഉള്ള ഐറ്റംസ് ആണ് അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം അപ്പോൾ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പാടുള്ളൂ സെയിൽ അല്ലാതെ നമ്മൾ സി അടിച്ച് കൊടുത്തു കഴിഞ്ഞാൽ സ്റ്റോക്ക് മൈനസ് ഫിഗർ ആയിട്ടാണ് കാണിക്കുക സ്റ്റോക്ക് നമ്മളെ കയ്യിൽ നെഗറ്റീവ് ആയിട്ട് ഉണ്ടാവുക തീരെ ഇല്ലാത്തതായിട്ടുണ്ടാവുക അവിടെ നമ്മൾ കയ്യിൽ ഓൾറെഡി ഉള്ള ഒരു പ്രോഡക്റ്റ് നമ്മൾ കോൾഗേറ്റ് കൊടുക്കുകയാണ് കോൾഗേറ്റ് ഞാനൊരു നമ്മൾ കയ്യിൽ എത്ര എണ്ണം ഉണ്ട് ഇരുന്നൂറ് എണ്ണുണ്ട് ഞാനൊരു നൂറ്റി എൺപെണ്ണം സെയിൽ ചെയ്യാണ് റേറ്റ് ഞാൻ കൊടുക്കുന്നു ട്വൻറ്റി ഇരുപത് കൊടുത്തു ഇനി അടുത്തത് ലെക്സ് എന്ന് പറഞ്ഞ പ്രൊഡക്റ്റ് നമ്മൾ കയ്യിൽ താ ഹൺഡ്രഡ് നൂറെണ്ണണ്ട് എൻറ്റർ ചെയ്യുകയാണ് ഞാനിവിടെ തൊണ്ണൂറെണ്ണം സെയിൽ ചെയ്യുകയാണ് റേറ്റ് ഞാൻ ട്വൻറ്റി തന്നെ കൊടുത്തു ഒരു ഏകദേശം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ വേണ്ടി റൗണ്ട് ചെയ്യുന്ന എമൗണ്ട് തന്നെ ഞാൻ കൊടുത്തു എൻറ്റർ ചെയ്യുന്നു എൻ്റർ ചെയ്തിട്ട് നമുക്കിവിടെ മൂവായിരത്തി സോറി അയ്യായിരത്തി നാന്നൂറ് രൂപയ്ക്ക് നമ്മൾ സെയിൽ നടന്നിട്ടുണ്ട് ഇതിൻ്റെ നമുക്ക് എന്തെങ്കിലും പിന്നെ ഡിസ്കൗണ്ട് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ ഡിസ്കൗണ്ടിന് പറയപ്പെടുന്ന പേരാണ് ഡിസ്കൗണ്ട് അലൗഡ് നമ്മൾ അങ്ങോട്ട് അനുവദിച്ച് കൊടുക്കുകയാണ് കസ്റ്റമറിലേക്ക് നമ്മൾ കൊടുക്കുന്ന ഡിസ്കൗണ്ടാണ് ആണ് അല്ലെങ്കിൽ ഡിസ്കൗണ്ട് ഓൺ സെയിൽസ് ആണ് ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ ഓൾട്ട് സി അടിക്കുക ഡിസ്കൗണ്ട് അലൗഡ് എന്ന് പറഞ്ഞിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്യുക ഡിസ്കൗണ്ട് അലൗഡ് ഡിസ്കൗണ്ട് അലൌഡിൻ്റെ അൻറ് വരിക ഇൻഡയറക്റ്റ് എക്സ്പെൻസ് ആണ് ഇൻഡയറക്ട് എക്സ്പെൻസ് കൊടുക്കുന്നു ഇൻഡയറക്ട് എക്സ്പെൻസ് കൊടുത്ത ശേഷം എൻ്റർ ചെയ്യുക കാരണം നമ്മൾ അങ്ങോട്ട് കൊടുക്കുന്ന ഡിസ്കൗണ്ട് അലൗഡ് ആണ് അപ്പോൾ നമ്മൾ മൈനസ് ഇട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മൈനസ് ഇട്ടിട്ട് വേനൽ ഡിസ്കൗണ്ട് കൊടുക്കാൻ അല്ലെങ്കിൽ എമൗണ്ട് മൈനസ് ആവില്ല കുറയില്ല നമ്മൾ ഒരു ആറ് ശതമാനം ഡിസ്കൗണ്ട് വെച്ചാൽ ആറ് മൈനസ് ആറ് എന്നിട്ട് കണ്ട് എൻ്റർ ചെയ്യുക അപ്പോൾ മൂവായിരത്തി ഇരുന്നൂറ്റി സോറി മുന്നൂറ്റി ഇരുപത്തി നാല് രൂപ നമുക്കതിൽ നിന്ന് എന്തായാലും മൈനസ് ആവും അയ്യായിരത്തി നാനൂറിൽ നിന്ന് മുന്നൂറ്റി ഇരുപത്തി നാല് രൂപ മൈനസ് ആവും അങ്ങനെ അയ്യായിരത്തി എഴുപത്തി ആറ് രൂപയാണ് ബാലൻസ് ഉള്ളത് ഇനി അതല്ല എമൗണ്ട് ആയിട്ടാണ് ഡിസ്കൗണ്ട് എന്നുണ്ടെങ്കിൽ നമ്മൾ എങ്ങനെ കാണിക്കേണ്ടതെന്ന് പറഞ്ഞത് ഇവിടെ മൈനസ് ഇട്ട് കണ്ട് എത്രയാണ് തന്നിട്ടുള്ളത് ചിങ് അത് കൊടുക്കുക അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് മാറിക്കോളൂ ഇനി എൻ്റർ ചെയ്യുക എൻ്റർ ചെയ്തിട്ട് നേരത്തെ പറഞ്ഞ പോലെ ന്യൂ റെഫറൻസ് വരാം നേരത്തെ നമ്മളൊരു കാര്യം ശ്രദ്ധിച്ചു കാരണം നമ്മൾ പർച്ചേസ് ചെയ്തപ്പോൾ നമ്മളിവിടെ കൊടുത്തിരുന്ന ബിൽ നമ്പർ ഓട്ടോമാറ്റിക്കായിട്ട് ഇവിടെ വന്നിരുന്നു പക്ഷേ ഇതവന് വരുന്ന വന്നിട്ടില്ല നമ്മൾ എന്ത് ചെയ്യുക സെയിൽ ചെയ്യുമ്പോൾ ബിൽ നമ്പർ വരില്ല കാരണം ഇത് കസ്റ്റമർ നമ്മൾ കൊടുക്കുന്ന ബിൽ നമ്പറാണ് അപ്പോൾ നമ്മളത് ടൈപ്പ് ചെയ്ത് തന്നെ കൊടുക്കുക എൻ്റർ ചെയ്യുക അപ്പോൾ ഈ ബില്ലിൽ ഇത്ര രൂപ നമുക്ക് നമുക്കിങ്ങോട്ട് കിട്ടാനുണ്ട് കസ്റ്റമർ കയ്യിൽ നിന്ന് എൻ്റർ ചെയ്യുക സേവ് ചെയ്യുക ഇനി നമ്മളിതൊന്ന് എടുത്ത് ചെക്ക് ചെയ്ത് നോക്കാം എങ്ങനെയാണ് നമ്മളെ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിൽ വന്നിട്ടുള്ളത് എല്ലാ ഡീറ്റെയിൽസ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം എന്താ സ്റ്റോക്ക് ഇവിടെ ഉണ്ട് ബാക്കിയുള്ള സ്റ്റോക്ക് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ കാണാം അതേപോലെ സെയിൽ ചെയ്തിട്ടുണ്ട് പർച്ചേസ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നമുക്കിവിടെ കാണാം ഇനി അതേപോലെ സ്റ്റോക്ക് സമ്പർ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ പറഞ്ഞു കഴിഞ്ഞു സ്റ്റോക്ക് കുറയണമെന്നുള്ളത് സ്റ്റോക്ക് ഇവിടെ കുറഞ്ഞു വന്നിട്ടുണ്ട് കോൾഗേറ്റ് ഇരുന്നൂറിന് അതേപോലെ ലെക്സ് നമ്മൾ കയ്യിൽ പത്തെണ്ണം ഇനി ബാക്കിയുള്ളൂ ഇനി മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസുകൾ ഉണ്ടെങ്കിൽ അതൊക്കെ നമുക്ക് ചെക്ക് ചെയ്യാം ഡിസ്പ്ലേയിൽ വന്ന ഡാബ് എടുത്ത് എടുത്താൽ നമ്മൾ സെയിലും ഒക്കെ ഇവിടെ കാണാം അതിലൊക്കെ വന്നിട്ട് എൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഒക്കെ എല്ലാ ഡീറ്റെയിൽസും നമുക്ക് കിട്ടും പിന്നെ ആ ഡീറ്റെയിൽ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ ആവശ്യാനുസരണം എങ്ങനെയൊക്കെ എന്തൊക്കെയാണ് വേണ്ടിച്ച് ഇങ്ങനുസരിച്ച് ചെക്ക് ചെയ്യുക പ്രധാനമായിട്ട് നമ്മൾ പ്രോഫിറ്റ് ലോസ് ഒക്കെ കൊണ്ട് സ്റ്റോക്ക് സാമറിയാണ് നമ്മൾ പ്രോഡക്റ്റ് പർച്ചേസും സെയിലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ പ്രധാനമായിട്ട് നോക്കാറുള്ളത് അതുപോലെ ഡാബ് ഒക്കെ ചെന്നിട്ടോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഡീറ്റെയിൽസുകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഓക്കെ ശരി